ഈ പദ്ധതിയുടെ ഈണം കണ്ടെത്തിയല്ലോ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിന്റെ ആശയത്തിലേക്ക് പഠിക്കാം. ഒരു കുട്ടി പ്രാവിനോട് സംസാരിക്കുന്ന രൂപത്തിലാണ് ഈ പാഠത്തിന്റെ അവലംബം. തത്തിക്കളിച്ചും വരിനെല്ലുമെന്നെ കൊത്തിക്കൊറിച്ചും ചിറകിട്ടടിച്ചും പാടത്തു കണ്ണും കരളിട്ടവർന്ന മാടപ്പിറാവേ വരിവിന്റെ ചാരി. തത്തിക്കളിച്ചും വരിനെല്ലുമെല്ലെ എന്നാണ് തത്തിക്കളിക്കുക എന്ന് പറഞ്ഞാൽ ചുവട് വെച്ച് കളിക്കുക അല്ലെങ്കിൽ നൃത്തം ചെയ്യുക. വരിനെല്ലുമെല്ലെ വരിനെല്ല് എന്ന് പറഞ്ഞാൽ നെന്മണി. കൊത്തിക്കുറിച്ചും അതായത് ആടത്ത് കാണുന്ന ആ വരുന്നില്ല് അതായത് നെന്മണി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ആര്? നമ്മുടെ പ്രാവ്. ചിറകിട്ടടിച്ചും അതായത് നമ്മുടെ മനോഹരമായ പ്രാവിന്റെ ചിറകുകളെല്ലാം ഇട്ട അടിക്കുകയാണ്. പാടത്തു കണ്ണും കരളും കവർന്ന മാടപ്പിറാവേ വരികന്റെ ചാരി. അങ്ങനെ നിൽക്കുന്ന ആ പ്രാവ് ഇങ്ങനെ കളിച്ചുകൊണ്ട് പാടത്ത് നിൽക്കുന്ന ആ പ്രാവിനെ കാണാനായിട്ട് പ്രാവിനോട് സംസാരിക്കാനായിട്ട് അരികിലേക്കു വിളിക്കുകയാണ്. അതായത് ഒരു പ്രാവ് പാടത്ത് ചുവട് വെച്ച് കളിച്ചുകൊണ്ട് നെന്മണി കൊത്തിക്കൊറിക്കുകയും ചിറകിട്ടടിക്കുകയും ചെയ്യുകയാണ്. ഈ കാഴ്ച കാണുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഏറെ സന്തോഷം ഉളവാക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രാവിനെ തന്റെ അരികിലേക്ക് വരാൻ കുട്ടി ആവശ്യപ്പെടുന്നു. വിശുദ്ധിയില്ലാതൊരു ചീത്ത ചിന്ത വിളഞ്ഞിടാതുള്ളൊരു നിന്മനസ്സും നനുത്ത പൂമ്പട്ടു തൊഴും വബുസും കൊതുക്കുമേ കൊച്ചു കിടാങ്ങൾ ഞങ്ങൾ. വിശുദ്ധിയില്ലാതൊരു ചീത്ത ചിന്ത വിളഞ്ഞിടാതുള്ളൊരു നിന്മനസ്സും, അതായത് വിശുദ്ധി മാത്രമുള്ള നന്മ മാത്രമുള്ള ചീത്ത ചിന്തകളൊന്നും വിളഞ്ഞിടാത്ത നിന്റെ മനസ്സും നനുത്ത പൂമ്പട്ടു തൊഴും വബുസും കൊതിക്കുമേ കൊച്ചു കിടാങ്ങൾ ഞങ്ങൾ. അങ്ങനെയുള്ള നിന്റെ മൃദുലമായ പൂമ്പട്ടു പോലെയുള്ള നിന്റെ ശരീരവും ആഗ്രഹിക്കുന്ന കൊച്ചു കിടാങ്ങളാണ് ഞങ്ങൾ. അടുത്ത മാവിൽ ചെറുകൂട് കെട്ടി കുടുംബ സൗഖ്യത്തോട് പാർപ്പതില്ലേ കിടാങ്ങളില്ലേ ചെറുപാടശാല ചെടിപ്പടർപ്പോ ഗുരുവാരു ചൊൽവ. അടുത്ത മാവിൽ ചെറുകൂട് കെട്ടി കുടുംബ സൗഖ്യത്തോടു പാർപ്പതില്ലേ. ഇതിലെന്താണ് പറയുന്നത്? പാടത്തിന്റെ അരികിലുള്ള മാവിൽ ചെറിയ കൂട് ഉണ്ടാക്കി അതിൽ കുടുംബത്തോടെ സുഖമായി തന്നെയല്ലേ നീ ജീവിക്കുന്നത്. കിടാങ്ങളില്ലേ ചെറുപാടശാല ചെടിപ്പടർപ്പോ ഗുരുവാരു ചൊൽവാം. അതായത് നിനക്ക് കുട്ടികളില്ലേ, നിന്റെ പാഠശാല എന്ന് പറയുന്നത് ചെടിപ്പടർപ്പാണോ? അതിന് നിന്റെ ഗുരു ആരാണ്? എന്നീ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.